ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് പിക്ചേഴ്സ് മാത്സ് സാർ നേരെ പറഞ്ഞ ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഫുൾ സ്റ്റഡി ടു വാസ് അക്കംപനീഡ് ബൈ 6 ടീച്ചേഴ്സ് ഫോർ 48 ചിൽഡ്രൻ. ഹൗ മെനി ടീച്ചേഴ്സ് ഷുഡ് ഗോ ഫോർ 120 ചിൽഡ്രൻ. 48 കുട്ടികൾക്ക് 6 ടീച്ചേഴ്സ് എന്ന കണക്കിലാണ് ഒരു സ്കൂൾ ടൂറ് പോയിരുന്നത്. 120 കുട്ടികൾ ആ ടൂറിന് പോകുന്നുണ്ടെങ്കിൽ എത്ര അധ്യാപകരാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അംശബന്ധം എങ്ങനെ വരും? 48:6. അപ്പം അതിൻ്റെ ലഘുരൂപം എന്താണ്? 8:1. 6 അധ്യാപകർക്ക് 48 കുട്ടികൾ, അതിൻ്റെ ലഘുരൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. 48 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1:8 ആണെന്ന് മനസ്സിലായി. അപ്പം എങ്ങനെ എഴുതി? അംശബന്ധം 48:6, ലഘുരൂപം 8:1. അപ്പം ഓക്കെ, 8:1 = 120:എത്ര. 120 എന്തിൻ്റെ എണ്ണാണ്? കുട്ടികളുടെ എണ്ണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ടീച്ചർമാരുടെ എണ്ണാണ്. അപ്പോൾ 120 ÷ 8 എത്ര കിട്ടി? 15 കിട്ടി. അപ്പോൾ 15 അധ്യാപകരാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 4 ഗ്ലാസസ് ഓഫ് മിൽക്ക് ടു 6 ഗ്ലാസസ് ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് 25 ഗ്ലാസസ്. ഹൗ മച്ച് മിൽക്ക് ആൻഡ് ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ മിക്സ്ചർ. 4 ഗ്ലാസ് പാലിന് 6 ഗ്ലാസ് വെള്ളം എന്ന നിരക്കിൽ പാലും വെള്ളവും ചേർത്ത മിശ്രിതം 25 ഗ്ലാസ് ഉണ്ട്. ഇതിൽ പാൽ എത്ര, വെള്ളം എത്ര? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? 4 ഗ്ലാസ് പാലിന് 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പാലും വെള്ളവും കൂടി ചേർത്തിട്ട് 25 ഗ്ലാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 4:6 അല്ലേ? 4 ഗ്ലാസ് പാലും 6 ഗ്ലാസ് വെള്ളവും, 4 നമ്മൾ 2 ഡിവൈഡ് ചെയ്യും, 6 2 ഡിവൈഡ് ചെയ്യും. അപ്പം എത്ര കിട്ടി? 2:3 എന്ന് കിട്ടി. അപ്പം എന്താണ് ഈ പാലിൻ്റെയും വെടിയും റേഷ്യോ? 2:3 ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? ഇത് 2 ഗ്ലാസ് പാലും ഉണ്ട്, 3 ഗ്ലാസ് വെള്ളവും ഉണ്ട്, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ടോട്ടൽ എത്ര ഗ്ലാസ് ഉണ്ട്? അപ്പോൾ 2 ഗ്ലാസ് പാലും 3 ഗ്ലാസ് വെള്ളവും, അങ്ങനെ 5 ഗ്ലാസ് ചേർത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താ, 25 ഗ്ലാസ്സാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആ പാലും വെള്ളവും ചേർത്ത മിശ്രിതം അതിൽ ചേർക്കുന്നുണ്ട്. അതിൽ 2 ഗ്ലാസ് പാലും ഉണ്ട്, 3 ഗ്ലാസ് വെള്ളവും ഉണ്ട്. അതായത് 5:2 ഗ്ലാസ് പാലും 5:3 ഗ്ലാസ് വെള്ളവുമാണ്. ഇതെല്ലാം എൻ്റെ അർത്ഥം 2/5 ഉം 3/5 ഉം ആണ്. അങ്ങനെ നമുക്ക് എത്ര ഗ്ലാസ് പാലും വെള്ളവും കൂടി ചേർത്ത മിശ്രിതം കിട്ടി? 25 ഗ്ലാസ്. അതിൽ പാൽ എത്രയെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? 25 ✕ 2/5. അപ്പോൾ എത്ര കിട്ടി? വെട്ടിപ്പോയാൽ നമുക്ക് 10 കിട്ടി. ബാക്കി ഇനി വെള്ളത്തിൻ്റെ മിശ്രിതം അറിയാൻ എന്ത് ചെയ്യും? 25 ✕ 3/5. അപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി. അപ്പോൾ എത്ര ഗ്ലാസ് നമ്മൾ പാൽ ചേർത്തു? 10 ഗ്ലാസ്. എത്ര ഗ്ലാസ് വെള്ളം ചേർത്തു? 15 ഗ്ലാസ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പാലും വെള്ളവും ചേർന്ന അംശബന്ധം 2:3, പാല് പ്ലസ് വെള്ളം 2 + 3 = 5. ഓക്കെ, അപ്പോൾ 2/5 അതിൻ്റെ പാലാണ്, 3/5 അതിൻ്റെ വെള്ളമാണ്. അങ്ങനെ ഈ ഒരു അളവ് കാണിച്ചിരുന്നു. 5 ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാലും 3 ഗ്ലാസ് വെള്ളമാണ്. അങ്ങനെ 25 ഗ്ലാസ് ആകുമ്പോൾ 10 ഗ്ലാസ് പാലും 15 ഗ്ലാസ് വെള്ളവുമാണ്. വെള്ളമുണ്ട് 25 ✕ 3/5 = 15, ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഇന്ന് തന്നെ ആക്ടിവിറ്റീസ് നോക്കാം. ഇതാണ് പറഞ്ഞത്, മനോജ് ആൻഡ് ഷാജു ഷെയർഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 500 and 400. ദേ മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് ₹360. ഹൗ മച്ച് മണി വിൽ മനോജ് ഗെറ്റ് ഇഫ് ദ പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. മനോജ് 500 രൂപയും ഷാജു 100 രൂപയുമാണ് മുടക്കുമുതലായി ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ 360 രൂപ ആണ് അവർക്ക് ലാഭം കിട്ടിയത്. ഈ 360 രൂപ ഏത് റേഷ്യോയിലാണ്, അംശബന്ധത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? മനോജും മുടക്കിയ പൈസയുടെയും ഷാജുവും മുടക്കിയ പൈസയുടെയും അംശബന്ധത്തിൻ്റെ റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം. ഓക്കെ, 500 മനോജ് ഇൻവെസ്റ്റ് ചെയ്തത്, 400 ഷാജു ഇൻവെസ്റ്റ് ചെയ്തത്. 00. അപ്പോൾ നമ്മൾ വെട്ടിക്കളയാൻ 00 വെട്ടിപ്പോയി. എത്ര ആൻസർ കിട്ടി? 5:4, 5:4. ഇത് 5 + 4 എത്രയാണ്? 9. അപ്പോൾ 9 ഭാഗത്തിൽ 5 ഭാഗം ആരാ ഇൻവെസ്റ്റ് ചെയ്തത്? മനോജാണ്. 9-ൽ 4 ഭാഗം ഇൻവെസ്റ്റ് ചെയ്തത് ഷാജുവാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോയിലാണ് അവർ എന്ത് ചെയ്യുന്നത്? അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് എത്രയാണ് നമുക്കറിയാം? 360 രൂപയാണ്. അപ്പോൾ 360 ✕ 5/9, അതായത് മനോജ് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ, ചെയ്താൽ എത്ര കിട്ടും? 40 ✕ 5, അതായത് 200 രൂപയാണ് ആർക്ക് കിട്ടിയത്? മനോജിന് കിട്ടിയ ലാഭത്തിൻ്റെ ഭാഗം. മറ്റേ ആളിന് കിട്ടാൻ എന്ത് ചെയ്യും? 360 ✕ 4 4/9. അപ്പം എത്ര കിട്ടി? അയാൾക്ക് കിട്ടിയത് 160 രൂപയാണ്. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റെപ്സ് ഇതാണ്. റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മനോജ് ആൻഡ് ഷാജി 500:400, 5:4 കിട്ടി. പ്രോഫിറ്റ് എത്രയാണ്? 360 ആണ്. മനോജിൻ്റെ ഷെയർ കിട്ടാൻ എന്ത് ചെയ്യും? 360 ✕ 5/9 200 കിട്ടും. ഷാജിയുടെ ഷെയർ 360 ✕ 4/9 160 കിട്ടും. അലിയുടെയും
ചാർജിൻ്റെയും മുടക്കുമുതലിൻ്റെ അംശബന്ധം 500:400 5:4 ലാഭം 360 അലിയുടെ ലാഭം എത്രയാണ്? 360 × 5/9 200 കിട്ടി. ഷാജിയുടെ ലാഭം 360 × 4/9 160. ഇനി പറഞ്ഞത് നിങ്ങളോട് ഈ പ്രോബ്ലം ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ 6 കപ്പ് ഓഫ് റൈസ് 2 കപ്പ് ഓഫ് ഉരൽ ഷുഡ് ബി ടേക്കൺ ടു മേക്ക് ദോസാസ്. 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്നതാണ് റേഷ്യോ. ഹൗ മെനി കപ്സ് ഓഫ് ഉരൽ ഷുഡ് ബി ടേക്കൺ വിത്ത് 9 കപ്പ് ഓഫ് റൈസ്. ഇനി 9 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എത്ര കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്? 9 കിണ്ണം അരിയെടുത്താൽ എത്ര കിണ്ണം ഉഴുന്നെടുക്കണം? 6:2 ആണ് റേഷ്യോ എന്ന് അറിയാം നമുക്ക്. അപ്പോൾ 6-ലും 2-ലും പോകുന്ന ഏതാ നമുക്ക് 2 കൊണ്ട് തന്നെ രണ്ടിനെയും വെട്ടിക്കളയാം. അപ്പോൾ എത്ര കിട്ടിയ പുതിയ റേഷ്യോ? 3:1. ഇതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 3 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ 1 കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് എത്ര പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്ര കപ്പ് അരി എടുക്കേണ്ടത്? 9 കപ്പ് അരിയാണെന്ന്. 3-നോട് എത്ര ഇൻറ്റു ചെയ്താലോ 9 കിട്ടുക? നമുക്കറിയാം 3 × 3 ആണ് 9. അപ്പോൾ ഈ ഭാഗം നമ്മൾ 3-നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 1 നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യും? 3 ചെയ്യണം. 1 × 3 എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 9 കപ്പ് അരിക്ക് നമ്മൾ എടുക്കേണ്ടത് 3 കപ്പ് ഉഴുന്നാണ്. സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് 6 കപ്പ് ഓഫ് റൈസ് ആൻഡ് 2 കപ്പ് ഓഫ് ഉരദ്ദാൽ. 6:2 3 ആണ്, 2:2 1 ആണ്. അതേപോലെ ദി റേഷ്യോ ഈസ് 3:1. സോ ഇഫ് വി ആർ ടേക്കിംഗ് 9 കപ്പ് ഓഫ് റൈസ് റേഷ്യോ വിൽ ബി 3 × 3 = 9, 1 × 3 = 3. ദോ വി ഷുഡ് ടേക്ക് 3 കപ്പ് ഓഫ് ഉരദ്ദ. 6 പാത്രം അരിക്ക് 2 പാത്രം ഉഴുന്ന്. അപ്പോൾ 6/2 3 ആണ്, 2/2 1 ആണ്. അംശബന്ധം 3:1 കിട്ടി. 9 പാത്രം അരിക്ക് എടുക്കാണ്ട് ഉഴുന്ന എത്രയാണ്? 3 × 3 9 കിട്ടി. 1 × 3 3 കിട്ടി. അപ്പോൾ 3 പാത്രം ഉഴുന്നാണ് എടുക്കേണ്ടത്. സെറ്റ് ദ വാൾ ഓഫ് നിസാസ് ഹൗസ് സിമെൻറ്റ് ആൻഡ് സാൻഡ് വർ യൂസ്ഡ് ഇൻ ദ റേഷ്യോ 1:5. ഹി ബോട്ട് 45 സാക്സ് ഓഫ് സിമെൻറ്റ്. ഹൗ മെനി സാക്സ് ഓഫ് സാൻഡ് ഷുഡ് ഹി ബൈ? നിസാറിൻ്റെ വീടിൻ്റെ ചുവര് തേക്കാൻ സിമെൻറ്റും മണലും എടുത്ത അംശബന്ധം എത്രയാണ്? റേഷ്യോ 1:5. അതായത് 1 ചാക്ക് സിമെൻറ്റിന് 5 ചാക്ക് മണൽ എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 45 ചാക്ക് സിമെൻറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എത്ര ചാക്ക് മണലാണ് അതിനു വേണ്ടി മേടിക്കേണ്ടത്? റേഷ്യോ ഓഫ് സിമെൻറ്റ് ആൻഡ് സാൻഡ് ഓഫ് നിസാസ് ഹോം 1:5 ആണ്. എത്ര ചാക്ക് സിമെൻറ്റ് മേടിച്ചിട്ടുണ്ട്? 45 മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1:45. 1 എങ്ങനെയാണ് വന്നത്? റേഷ്യോ എന്താണ്? 1:5 ആണ്. 1:45 എത്ര കിട്ടി? 45 കിട്ടി. 5:45 എത്ര കിട്ടി? 225 കിട്ടി. അപ്പോൾ എത്ര ചാക്ക് സാൻഡാണ് ഇനി മേടിക്കേണ്ടത്? 225 ചാക്ക് മണലാണ് മേടിക്കേണ്ടത്. എങ്ങനെയായി 1:1 വന്നതെന്ന് മനസ്സിലായല്ലോ. ആകെ റേഷ്യോ 1 ആണ്. അതായത് 1 ചാക്കിന് 5 ചാക്ക് വേണം അല്ലേ? 1 ചാക്ക് സിമെൻറ്റിന് 5 ചാക്ക് മണൽ വേണം. അങ്ങനെയെങ്കിൽ 45 ചാക്ക് സിമെൻറ്റിന് എത്ര ചാക്ക് മണൽ വേണമെന്ന് നോക്കാൻ എന്ത് ചെയ്യും? 45 × 5 ചെയ്യും. അതായത് 225 സാക്സ് ആണ് വേണ്ടത്. സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും അംശബന്ധം 1:5 ആണ്. 45 ചാക്ക് സിമെൻറ്റ് വാങ്ങിയാൽ 1:45 45 5:45 225 225 ചാക്ക് മണലാണ് വാങ്ങേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ടു പെയിൻറ് എ ഹൗസ് 24 ലിറ്റേഴ്സ് ഓഫ് പെയിൻറ് വാസ് മിക്സ് വിത്ത് 3 ലിറ്റേഴ്സ് ഓഫ് ടെർപ്പൻ്റൈൻ. 24 ലിറ്റർ പെയിൻറ്റ് ചായത്തിൽ 3 ലിറ്റർ ടെർപ്പൻ്റൈൻ ആണ് ചേർക്കുന്നത്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ടെർപ്പൻ്റൈൻ ഷുഡ് ബി മിക്സ് വിത്ത് 32 ലിറ്റേഴ്സ് ഓഫ് പെയിൻറ്? അപ്പോൾ 32 ലിറ്റർ പെയിൻറ് ആണ് മേടിക്കുന്നതെങ്കിൽ എത്ര ലിറ്റർ ടെർപ്പൻ്റൈൻ ആണ് മിക്സ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 24 ലിറ്റർ പെയിൻറ്റ് ചായത്തിന് 3 ലിറ്റർ ടെർപ്പൻ്റെ നമ്മൾ എന്ത് ചെയ്യും? 2 × 3 ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 8:1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എത്ര ലിറ്ററാണ് മേടിക്കുന്നത്? പെയിൻറ്റ് 32 ലിറ്റർ ആണ് മേടിക്കുന്നത്. 8 കൂടെ എത്ര ഇൻറ്റു ചെയ്താലും 32 കിട്ടുക? 8 × 4 ആണ് 32. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏതിനെയും ഇൻറ്റു ചെയ്യും? 1:4 ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ 32 ലിറ്റർ പെയിൻറ്റിന് നമുക്ക് എത്ര ലിറ്ററാണ് മേടിക്കേണ്ടത്? 4 ലിറ്റർ ടെർപ്പൻ്റൈൻ ആണ് മേടിക്കേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് പെയിൻറ്റ് 24, ടെർപ്പൻ്റൈൻ 3 ലിറ്റർ. റേഷ്യോ 24:3 = 8:1. ടെർപ്പൻ്റൈൻ റിക്വയർഡ് ഫോർ 32 ലിറ്റേഴ്സ് ഓഫ് പെയിൻറ്റ് എന്താണ്? 8 × 4 = 32. 1 × 4 = 4. ദെർഫോർ 4 ലിറ്റേഴ്സ് ഓഫ് ടെർപ്പൻ്റൈൻ ഈസ് ടു ബി ആഡഡ്. ചായവും ടെർപ്പൻ്റൈനും തമ്മിലുള്ള അംശബന്ധം 24:3 8:1. 32 ലിറ്റർ ചായത്തിന് വേണ്ട ടെർപ്പൻ്റൈൻ 8 × 4 32. 1 × 4 4 ലിറ്റർ ടെർപ്പൻ്റൈനാണ് ചേർക്കേണ്ടത്. ഇൻ ദി ഫസ്റ്റ് വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ഈസ് 10:11. ദർ ആർ 3,311 വുമെൻ. ഹൗ
മെനി മെൻ ആർ ദർ? വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ദാറ്റ് പഞ്ചായത്ത്? ഒരു പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം 11:10 അംശബന്ധത്തിലാണ്. അതായത് 11 പുരുഷന്മാരുണ്ടെങ്കിൽ 10 സ്ത്രീകളാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 3311 സ്ത്രീകളാണുള്ളത്. ഇവിടെ എത്ര പുരുഷന്മാരുണ്ട്? ആകെ ജനസംഖ്യ എത്രയാണ്? ഓക്കെ, അപ്പോൾ റേഷ്യോ 10:11 10 സ്ത്രീകൾക്ക് 11 അല്ലേ, 10 സ്ത്രീകൾ 11 പുരുഷന്മാർ, അങ്ങനെയാണ് കണക്ക് വരുന്നത്. 3311 സ്ത്രീകളാണുള്ളത്. ഇവിടെ സ്ത്രീകളുടെ റേഷ്യോ എന്താണ്? സ്ത്രീകളുടെ അംശബന്ധം കാണിച്ചിട്ടുള്ള 11 ആണ്. അപ്പോൾ 3311/11 ചെയ്യും. ഓക്കെ, എത്ര കിട്ടും? 301 കിട്ടും. ഇതിൻ്റെ മീനിങ് എന്താ? 11 × 301 ആണ് എത്ര? 3301. അപ്പം അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? 10 ഏത് എമൗണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യും? ഈ 301 കൊണ്ട് ഇൻറ്റു ചെയ്യും. 10 × 301 നമുക്ക് എത്ര കിട്ടി? 3010 കിട്ടി. അതായത് 3010 ആണുങ്ങളുണ്ടെങ്കിൽ 3301 സ്ത്രീകളാണുള്ളത്. തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റേഷ്യോ 10:11 ആണ്. 3300 ഫീമെയിൽസ് ഈസ് ടു ഡാഷ് മെയിൽസ്. 3311 റേഷ്യോ ആയ സ്ത്രീകളുടെ റേഷ്യോ എത്രയാണ്? 11 ആണ് കാണിച്ചിട്ടുള്ളത്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 301 കിട്ടി. ഇനി 11 × 301 ആണ് 3311 എന്ന് മനസ്സിലായി. അപ്പോൾ ആണ് പുരുഷന്മാരുടെ റേഷ്യോ എത്രയാണ് വന്നിട്ടുള്ളത്? 10 ആണ്. അപ്പോൾ 10 × 301 3010 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മെയിൽസ് എത്രയാണ്? 3010 ആണ്. ടോട്ടൽ പോപ്പുലേഷൻ 6321 ആണ്. അംശബന്ധം 11:10. 3311 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാരാണുള്ളത് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തറിയാം? 3311/11 ആണ് 301 എന്നറിയാം. അതിൻ്റെ മീനിങ് എന്താ? 301 11 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 3311 കിട്ടും. 10 × 301 3010 കിട്ടി. പുരുഷന്മാരുടെ എണ്ണം 3010 ആണ്. ആകെ ജനസംഖ്യ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6321 ആണ്. അടുത്ത ചോദ്യം വരുന്നത്, ഇനി സ്കൂൾ ദി നമ്പർ ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ ടീച്ചേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:1. ദർ ആർ 6 മെയിൽ ടീച്ചേഴ്സ്. ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദർ? ഒരു സ്കൂളിലെ അധ്യാപകരിൽ സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ 5:1 ആണ്. അതായത് 5 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 1 സാറാണുള്ളത്. 6 പേരാണ് ഇപ്പോൾ പുരുഷന്മാരുള്ളത്. അപ്പോൾ എത്ര സ്ത്രീകളുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്യും? 5:1. അതായത് 5 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 1 സാറാണുള്ളത്. ഇപ്പോൾ നമുക്ക് എന്തറിയാം? സാറുമാർ 6 പേരാണുള്ളത്. അതായത് 1 × 6 അല്ലേ. അപ്പോൾ ഈ 5 അല്ലേ ടീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ 5 നമ്മൾ എന്ത് ഇൻറ്റു ചെയ്യും? ഇൻറ്റു 6 ചെയ്യും. 1 × 6 ഇൻറ്റു ചെയ്ത പോലെ തന്നെ 5 കൂടിയും 6 ഇൻറ്റു ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. അപ്പോൾ 6 സാറുമാരാണുള്ളതെങ്കിൽ എത്ര ടീച്ചേഴ്സാണ്? 30 ടീച്ചേഴ്സ്. ഓക്കെ, റേഷ്യോ ഓഫ് ഫീമെയിൽ ടു മെയിൽ ടീച്ചേഴ്സ് 5:1 ആണ്. നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് 6 ആണ്. 1 × 6 6, 5 × 6 30. ദെർഫോർ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഈസ് 30. അംശബന്ധം 5:1 ആണ്. പുരുഷന്മാരായ അധ്യാപകർ എത്രയാണ്? 6 ആണ്. അപ്പോൾ 1 × 6 6, 5 × 6 30. അപ്പോൾ ടീച്ചർമാരുള്ളത് എത്രയാണ്? 30 ടീച്ചർമാരാണ്. അലി ആൻഡ് അജയൻ സെറ്റപ്പ് എ ഷോപ്പ് ടുഗെദർ. അലി ഇൻവെസ്റ്റഡ് 5,000 rupees ആൻഡ് അജയൻ 3,000 rupees. രണ്ടുപേരും കൂടി ഒരു കട തുടങ്ങി. 5,000 രൂപ അലി ഇൻവെസ്റ്റ് ചെയ്തു, 3,000 രൂപ അജയനും ഇൻവെസ്റ്റ് ചെയ്തു. അവർ ഒരു പ്രോഫിറ്റ് ഒരു മാസം ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണ്? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോയിലാണ്. അതായത് 5,000:3,000, 5:3 എന്ന റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അലി ഗോട്ട് 2,000 rupees. ആ ഒരു റേഷ്യോയിൽ അലിക്ക് എത്ര രൂപ കിട്ടി? 2,000 രൂപ കിട്ടി. അങ്ങനെയെങ്കിൽ അജയന് എത്ര രൂപ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്, എത്രയാണ് ആകെ പ്രോഫിറ്റ് കിട്ടിയത്? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അലി ആൻഡ് അജയൻ 5,000:3,000 ആണ്. രണ്ടിനും 1,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5:3 എന്ന് കിട്ടും. അലിക്ക് 2,000 രൂപ കിട്ടിയപ്പോൾ അജയന് എത്ര രൂപ കിട്ടിയെന്നാണ് അറിയേണ്ടത്. അപ്പോൾ എന്താണ് 2,000? അലിയുടെ റേഷ്യോ എന്താണ്? 5 ആണ്. അപ്പോൾ 2,000/5 എത്ര കിട്ടി? 400 കിട്ടി. അതായത് 400×5 അല്ലേ, 400×5 ആണ് 2,000. അതായത് 5×400 ആണ് അലിക്ക് കിട്ടിയ പൈസ. അപ്പോൾ അജയന് കിട്ടിയ പൈസ എത്രയായിരിക്കും? 3×400 ആയിരിക്കും. അതായത് 3×400 1,200. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 2,000+1,200 3,200 ആണ്.
അലിയുടെയും അജയൻ്റെയും മുടക്കുമുതലിൻ്റെ അംശബന്ധം 5000:3000, 5000/3000, 3000/5000 ചെയ്യുമ്പോൾ 5:3 കിട്ടും. അലിക്ക് 2000 രൂപ കിട്ടിയപ്പോൾ അജയന് കിട്ടിയത് എത്ര എന്നാണ് കണ്ടത്. അപ്പോൾ 2000 രൂപയല്ലേ അലിക്ക് കിട്ടിയത്, അലിയുടെ റേഷ്യോ എന്താ വരുന്നത്, അംശബന്ധം 5. അപ്പോൾ 2000/5 400, അതായത് 400×5 മടങ്ങാണ് അലിക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യം 400×എത്ര മടങ്ങാവും അജയന് കിട്ടിയത്, 3 മടങ്ങായിരിക്കും. അപ്പോൾ 400×3 1200 കിട്ടി. അപ്പോൾ ആകെ ലാഭം എത്രയാണ്, 2000+1200 3200. ഓക്കെ, ആകെ ലാഭം 2000+1200 3200. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.